ما سمعتم قول الله على لسان نوح. نوح نبي عليه السلام نوتريس ترشد ما قرآن برأينا ذنين الكتل ليو. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. نوح نبي عليه السلام തൊള്ളായിരത്തി അൻപത് കൊല്ലത്തെ ദഅവത്തിന്റെ ഒടുവിൽ അവരോട് പറഞ്ഞത് ഇസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം ചോദിക്കുവിൻ, ഇസ്തഗ്ഫാർ ചെയ്യുവിൻ. ഇന്നഹു കാന ഗഫാറ, അവൻ ഒരുപാട് ഒരുപാട് പുറത്തു തരുന്നവനാണ്. തെറ്റ് ചെയ്തു, ഒരു റമദാൻ വന്ന് പൊട്ടിക്കരഞ്ഞു, തേങ്ങിക്കരഞ്ഞു. ഇരുപത്തിയേഴാം രാവുകൽ സജീവമായി റമദാനിന്റെ പകലുകളിൽ കരഞ്ഞ കണ്ണുനീരുകൾ റമദാൻ കഴിയുന്നതോടുകൂടെ വീണ്ടും തെറ്റിലേക്ക്. വീണ്ടും അല്ലാഹു ഒരവസരം തരുന്നു, ശഅബാനക്ക് റമദാൻ വരാനിരിക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമദാൻ. റമദാൻ വരട്ടെ വരാതിരിക്കട്ടെ, ഈ നിമിഷം ഈ സെക്കൻഡിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് അതേ പടച്ചതം പുരാനോട് തന്നെ വീണ്ടും ഒരിക്കലൂടെ മാപ്പ് ചോദിക്കുമ്പോൾ എന്നാലും അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ആ മാപ്പിന് ശേഷം വീണ്ടും നിങ്ങൾ തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, വീണ്ടും അവനോട് മാപ്പ് ചോദിക്കുമ്പോൾ അവൻ പുറത്തു തരും. മനുഷ്യരങ്ങനെയല്ല, ഒരു തവണ തെറ്റ് ചെയ്തു മാപ്പ് കൊടുത്തു, രണ്ടാം തവണ ക്ഷമിച്ചു കൊടുത്തു, മൂന്നാം തവണ പിന്നെ സസ്പെൻഷനോ ഡിസ്മിസലോ ആണ്. മനുഷ്യന് ക്ഷമിക്കാൻ കഴിയില്ല മൂന്നിലേറെ തവണ. ഇന്നഹു കാന ഗഫാറാ, ആകാശലോകങ്ങളെ പരിപാലിക്കുന്ന തമ്പുരാനോട് നിങ്ങൾ എത്ര തവണ മാപ്പ് ചോദിച്ചാലും അവൻ അത്രക്ക് നിങ്ങൾക്ക് പുറത്തു തരാൻ ഒരുക്കമാണെന്ന് നൂഹ് നബി അലൈഹി സലാം പറഞ്ഞത് ഓർമ്മയുണ്ടോ? സമൃദ്ധമായ മഴ അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ അവനോട് പാപമോചനം ചോദിച്ചാൽ. നിങ്ങൾക്ക് അവൻ മക്കളെ തരും, മക്കളില്ലാത്തവർ ദുആ ചെയ്യേണ്ടത് മാപ്പ് തരണേ റബ്ബേ എന്ന് ഭാര്യയും ഭർത്താവും ദുആ ചെയ്യുമ്പോൾ അവർക്ക് അല്ലാഹു മക്കളെ ജനിക്കാനുള്ളൊരു കാരണം നൽകുന്നുണ്ട് അവിടെ. സമ്പത്തില്ലാതെ ജോലിയില്ലാതെ കച്ചവടത്തിൽ നഷ്ടം വന്ന് പാപ്പരായി നടക്കുന്നവർക്കും വേണ്ടത് ഇസ്തിഗ്ഫാർ. പാപം ചെയ്യാത്ത ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത്ത മറ, നൂറ് തവണയാണ് ഞാൻ അള്ളാഹുവിനോട് മാപ്പിരക്കുന്നത്. നൂറിൽ കുറയാത്ത തവണ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പാപമോചനം ചോദിക്കുന്നുവെന്ന് പറഞ്ഞത് പാപങ്ങൾ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ. അള്ളാഹുവിന് തോട്ടത്തിൽ ഇരുന്ന് പറയുകയാണ്, രണ്ടര കാറ്റ് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് പറഞ്ഞു. ജനങ്ങൾ ചോദിച്ചു, എന്തേ ഈ ഇരുത്തം, എത്ര മതിയോ? അള്ളാഹു പറഞ്ഞില്ലയോ നിങ്ങൾ പാപമോചനം ചോദിക്കണേ, ഇസ്തിഗ്ഫാർ ചോദിക്കണമേ. നിങ്ങൾക്ക് അവൻ സമൃദ്ധമായ മഴ തരുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അസ്തഗ്ഫിറുല്ലാഹി പറഞ്ഞാൽ ഞാനത് കാത്തിരിക്കുകയാണെന്ന് പറയേണ്ട താമസം. മേഘപടലങ്ങൾ ഉരുണ്ടുകൂടുകയായി, മേഘങ്ങൾ വരികയായി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബഗ്ദാദിലെ തോട്ടത്തിന് മീതെ മേഘം ഒരുമിച്ചു കൂടുന്നു. മഴ പെയ്യാൻ തുടങ്ങി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലൂടെ ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന കനാലുകൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞു. ഈ ഹദീസ് സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റാബിമാർ പറയുന്നത്, ഞങ്ങൾ നോക്കുമ്പോൾ ആ വെള്ളം മുഴുവനും പെയ്തത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ മാത്രമാണ്. ഒരു വെള്ളത്തിന്റെ മഴയുടെ തുള്ളി പോലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന് പുറത്തേക്ക് വീണിട്ടില്ലത്രേ.
ആ പെയ്ത മഴ മുഴുവനും അള്ളാഹു സുനിശ്ചിതമായ കൃത്യമായ അളവിൽ അനുസരണയല്ലാഹുവിന്റെ തോട്ടത്തിലേക്ക് മാത്രം പെയ്ത മഴ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റാവിമാർ ഉച്ചരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നമുക്കും ചോദിക്കണം, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ മഴ ഞങ്ങളുടെ കൽബിലേക്ക് വേണം, ഞങ്ങളുടെ യഖീനിലേക്ക് വേണം, ഞങ്ങളുടെ ഈമാനിലേക്ക് വേണം, ഞങ്ങളുടെ മണ്ണിലേക്ക് വേണം. അള്ളാഹുവേ നിന്റെ മുന്നിൽ നിന്നും സമൃദ്ധമായ കാരുണ്യത്തിന്റെ തുള്ളികൾ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഇറക്കി തരയണമേ തമ്പുരാനെ. ഭൂമി നനയണം, ഞങ്ങളുടെ മനസ്സ് നനയണം. അള്ളാഹുവേ ഭൂമിക്ക് കുളിർമ കൂടുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് ഈമാനിന്റെ കുളിർമ വരണം തമ്പുരാനെ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി തുടങ്ങാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഹബീബന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുമായിരുന്നു, മൻ ഖാലഹ ആരെങ്കിലും ആ ദിക്ർ രാത്രി നേരം മൂക്കിനൻ ബിഹാ മഗ്രിബായതിന്റെ ശേഷം മനസ്സുറപ്പിച്ചുകൊണ്ട് പാപമോചനങ്ങളുടെ നേതാവെന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയുന്നത് നിങ്ങളതറിയുന്നവരാണ് ചൊല്ലുന്നവരാണെന്നാലും ഒന്നുകൂടെ ഈ മദ്രസയിൽ മുൻനിർത്തി അള്ളാഹുവിനോട് റഹ്മത്ത് വേണമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കാരുണ്യവാന അള്ളാഹു ഒരു ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസമില്ലാത്ത സമൃദ്ധമായ റഹ്മത്ത് നമ്മുടെ നാടുകളിലേക്ക് അവൻ ഇറക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാനും ചില വരികളെ കുറിച്ചാണ് നബി ഞങ്ങൾ പറഞ്ഞത്, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ ദിക്ര ചൊല്ലുകയും സുബഹിയാകുന്നതിന്റെ മുമ്പ് മരിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞ മനുഷ്യൻ മനസ്സുറപ്പിച്ചു പറഞ്ഞ വാക്കുകളാണെങ്കിൽ ദഖലൽ ജന്ന അയാൾക്ക് സ്വർഗപ്രവേശം ഉറപ്പാണത്രേ. ഈ പറയാവുന്ന ദിക്ര സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ചൊല്ലുന്നത് സുബഹി നിസ്കാരത്തിന്റെ ശേഷം സുബഹിയായതിന്റെ ശേഷമാണ്. ആ മനുഷ്യൻ മഗ്രിബാകുന്നതിന്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞ ഈ ദിക്ര മനസ്സുറപ്പിച്ചു പറഞ്ഞ വാക്കുകളാണെങ്കിൽ ദഖലം ജന്ന സ്വർഗപ്രവേശം ഉറപ്പാണെന്ന് പറഞ്ഞ ഒരു ദിക്ര ഹബീബന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീങ്ങുന്ന ഹ്യൂമിഡിറ്റിയുള്ള ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സസ്യലതാദികൾക്ക് വേണ്ടി, കൃഷിയിടങ്ങൾക്ക് വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് മുൻനിർത്തി ചോദിക്കാം. അനസ്റുദി അള്ളാഹു അൻഹു തന്റെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ച് ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ എല്ലാവരും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ അൻത റബ്ബി അല്ലാഹുവേ നീ എന്റെ രക്ഷിതാവാണ്, ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റാരും അർഹനായൊരു മഅ്ബൂദില്ല തമ്പുരാനെ. ഖലഖ്തനീ നീയാണ് എന്നെ പടച്ചത്, വഅന അബ്ദുക ഞാൻ നിന്റെ ദാസനാണ് നിന്റെ ദാസിയാണ്, وانا على عهدك ووعدك ما استطعت നീ എന്നോട് ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും തമ്പുരാനെ. اعوذ بك من شر ما صنعت ഞാൻ ചെയ്തു കൂട്ടി എല്ലാ പാപങ്ങൾ, എന്റെ നാവുകൊണ്ട് ചെയ്തത്, മനസ്സുകൊണ്ട് ചെയ്തത്, ശരീരം കൊണ്ട് ചെയ്തത്, കണ്ണുകൊണ്ട് ചെയ്തത്, ചിന്ത കൊണ്ട് ചെയ്തത് എല്ലാം അല്ലാഹുവേ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു, നിന്നോടതിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. അബൂലക ബിനിഅമ്മതികഅലിയ നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഉഖിറുലക ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. വഅബൂ ബിദംബി നിന്റെ അനുഗ്രഹങ്ങൾക്കെല്ലാം പകരമായി ഞാൻ നിനക്ക് തന്നത് കുറെ പാപങ്ങളാണ് പടച്ചവനെ. നീ കണ്ണു തന്നു, കണ്ണു കാണാത്തവന്റെ വിഷമം അവർക്കേറിയു. പ്രവർത്തിക്കുന്ന ഹൃദയം തന്നു, കിഡ്നി തന്നു, മസ്തിഷ്കം തന്നു, കൈകാലുകൾ തന്നു. അല്ലാഹുവേ ഇതിനൊക്കെ പകരം ഞാൻ നിനക്ക് തന്നത് എന്താണ്? പാപങ്ങൾ തിരിക്കണമെന്ന് പറഞ്ഞു ചെയ്തില്ല, കളവ് പറയരുതെന്ന് പറഞ്ഞു
നോക്കരുതെന്ന് പറഞ്ഞിടത്തേക്ക് നോക്കി പറയരുത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. റബ്ബേ നീ പാടില്ലെന്ന് പറഞ്ഞത് മുഴുവൻ ഞാൻ ചെയ്തു, ഞാനത് സമ്മതിക്കുന്നു. റബ്ബേ أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي نيذن نقرح للام صمد كن ربي أذن فقرم نان شيد غوتي تكتو للام نان صمد كن ربي فاغفر لي إليك ما قدا فإنه لا يغفر الذنوب إلا أنت നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല പടച്ചവനെ. ഈ വിക്കറാരെങ്കിലും മനസ്സുറപ്പിച്ച് പകൽ ചൊല്ലിയാൽ രാത്രിക്കും മരിച്ചാൽ മരണം സ്വർഗം ഉറപ്പാണത്രേ. രാത്രി ചൊല്ലി സുബഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركج لكور. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.